തൃശൂരിന്റെ മണ്ണിലും മനസ്സിലും ഇനി പൂരാവേശം. പതിനായിരങ്ങളെ സാക്ഷിയാക്കി നീതലക്കാവിലമ്മ തെക്കേ ഗോപുര നട തുറന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പിനൊരുക്കം. 21 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക്. 8 കേന്ദ്രമന്ത്രിമാരടക്കം പ്രമുഖർ ജനവിധി തേടും. പിണറായിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി. BJP പിണറായി ഒരക്ഷരം മിണ്ടുന്നില്ല. പല മുഖ്യമന്ത്രിമാരും ജയിലിൽ കഴിയുമ്പോൾ പിണറായിയെ ചോദ്യം ചെയ്യുന്നത് പോലുമില്ലെന്ന് രാഹുൽ ഗാന്ധി. KK ശൈലജയ്ക്കെതിരായ വ്യാജ പ്രചാരണത്തിൽ 4 കേസുകൾ. ഇന്ന് കേസെടുത്തത് 2 മുസ്ലിം ലീഗുകാർക്കെതിരെ. LDFന്റെ വ്യാജ ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഷാഫി പറമ്പിൽ. കോൺഗ്രസിനെതിരെ വിമർശനവുമായി യെച്ചൂരിയും പിണറായിയും. ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ മലയാളി ജീവനക്കാരിയെ മോചിപ്പിച്ചു. തൃശൂർ സ്വദേശി ആൻടെസ ജോസഫ് തിരിച്ചെത്തി. കപ്പലിലെ 16 ഇന്ത്യക്കാരെയും ഉടൻ തിരികെ എത്തിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. പാനൂർ ബോംബ് നിർമ്മാണ കേസിൽ 3 പേർ കൂടി അറസ്റ്റിൽ. പിടിയിലായത് വടകര സ്വദേശി ബാബു, കതിരൂർ സ്വദേശികളായ രജിലേഷ്, ജിജേഷ് എന്നിവർ. കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 12 ആയി.